ഹലോ ഫുഡീസ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു നൊസ്റ്റാൾജിക് മിഠായി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മിക്സ്ചർ മിഠായി. ഇതിന് മുന്നേ ഞാനിട്ട ശർക്കര മിഠായും പാൽക്കോവയൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റെസിപ്പി കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ ഒരു കപ്പ് കടലപ്പൊടി നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം. അതേ കപ്പ് തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ പൊടികൾ അളന്നെടുത്ത അതേ കപ്പിൽ അരക്കപ്പ് വെള്ളം എടുത്ത ശേഷം ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഈ വെള്ളം ഒരുമിച്ച് ഒഴിക്കാതിരിക്കുക. ഇത് സാധാ നോർമൽ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതായത് ഇപ്പം നല്ല സോഫ്റ്റ് ആണ്, എന്നാൽ ഒട്ടും വെള്ളം കൂടിയിട്ടുമില്ല. ഇനി കുറച്ച് എണ്ണ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നിറച്ചിട്ട് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്ത ശേഷം ഇത് നിറച്ച് കൊടുക്കാം. ഇത് എനിക്ക് ഇത് ഒരൊറ്റ പ്രാവശ്യം നിറയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം നമുക്ക് മാവ് ഫ്രഷ് ചെയ്തെടുക്കാം. രണ്ട് വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. മിക്സ്ചർ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബ്രൗൺ കളറിൽ, ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് കടലപ്പൊടിയും ഒരു കാൽ കപ്പ് അരിപ്പൊടിയും വെച്ചിട്ട് നമുക്കിതാ ഇത്രയും മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട ശർക്കര പാനി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 4 പീസ് ശർക്കരയിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽട്ടാക്കിയെടുക്കുന്നു. ഇത് മെൽട്ടായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ്ചർ ഒന്ന് ചെറുതായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും ക്രഷ് ചെയ്യേണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ്ചർ മിഠായി പെട്ടെന്ന് ഒഴിച്ച് സെറ്റാക്കി എടുക്കേണ്ട ഒരു ഫോയിൽ പേപ്പറാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോയിൽ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഓയിൽ തടവിയിട്ട് സെറ്റാക്കി എടുക്കുക. നമ്മുടെ സിറപ്പ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരപ്പാനിയുടെ കൺസിസ്റ്റൻസി ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു സ്പൂണിൽ മുക്കിയെടുത്ത ശേഷം തണുത്ത വെള്ളത്തിലോട്ട് ഒഴിച്ചു നോക്കുന്ന സമയത്ത് ക്രിസ്റ്റൽ പോലെ നമുക്കിതിങ്ങനെ പിടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിരുന്നാൽ ഈ കറക്റ്റ് ഫോമിലോട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് മിക്സ്ചർ ചേർത്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഒരുപോലെ എത്തിക്കുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 കപ്പ് കടലപ്പൊടിയും 1/4 കപ്പ് പത്തിരിപ്പൊടിയും എടുക്കുന്ന സമയത്ത് ഈ ഒരു 4 പീസ് ശർക്കര കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് 4 പീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം എടുത്താൽ സിറപ്പ് ബാക്കിയായിട്ട് വരും, നമുക്ക് മിഠായി കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഫോയിൽ പേപ്പറിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ചപ്പാത്തി പരത്തുന്ന ഇതുപോലത്തെ റോളർ വെച്ചിട്ട് ഇതൊരു ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു സ്ക്വയർ ഷേപ്പിലോട്ടാണ് മാറ്റിയെടുക്കുന്നത്. ഇതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ശർക്കര മിഠായി സെറ്റായിട്ട് പോകും. ഒരു കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ സൈഡൊക്കെ നല്ല ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ്
നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം. ഞാനിത് തണുത്ത ശേഷമാണ് കട്ട് ചെയ്തത്. 15 മിനിറ്റിന് ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു മിഠായി വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെ റെഡിയാക്കിയെടുക്കാവുന്നതേയുള്ളൂ. ഇതിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ മുറിച്ചെടുത്ത ശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ലപോലെ ഇഷ്ടമാവും. എൻ്റെ ശർക്കര മിഠായിയുടെയും പാൽക്കോവയുടെയും ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കാട്ടോ അതിൻ്റെ ലിങ്ക്. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.